Hello friends, welcome back to our family dream life. We are going to shoot a vlog. We are going to shoot a small vlog in the small vlog. We are going to shoot a small vlog. We are going to shoot a small vlog in the middle of the night. We are going to shoot a small vlog in the middle of the night. We are going to shoot in the way, get an amala the chain and double pay Adakan ink shooty the cancer and the jerichu. And I'll look a video like a water morning and I'll number breakfast new entity in Daki the Italy sambar. Etum kudale Italy sambar dosha chutney, Anganilla sambangan and umkuda etum kuda lista, ella or kuta. A bayatam puam kerner work and working warm in the Kunasamathan and the activity in the. That's why we have to do a lot of painting. We have to do a cleaning. We have to do a soft idli. This is soft. We have to do a soft idli. We have to do a soft idli. We have to do a soft idli. I was able to get a little bit of 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 a little നല്ല ചൂടാവും ഈ ചൂടാവുന്ന സമയത്താണ് നമുക്ക് പിറ്റേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടാത്തത് അപ്പോൾ മാവ് ചൂടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് തണുപ്പിച്ച ശേഷം അരയ്ക്കുമ്പോൾ അത് എടുത്ത് ഒഴിക്കുക പിന്നെ നമ്മൾ കുതിരാൻ ഇട്ട വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കളയാൻ പാടില്ല അതും ചേർത്ത് വേണം അരയ്ക്കാൻ അതുകൊണ്ട് നന്നായി വാഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ കുതിരാൻ ഇട്ടാ മതി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും ട്ടോ അപ്പോൾ കഴിക്കല കഴിഞ്ഞ ഏട്ടനൊക്കെ പോയി ഞാനും കുട്ടികളും കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു ഹോർലിക്സിൻ്റെ ഒരു പൗഡർ കലക്കിയ ഒരു പാൽ എനിക്ക് ചായ അതാണ് ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും മാത്രം സ്പെഷ്യൽ ഞങ്ങൾക്ക് ടീ അതാണ് പതിവ് ഇനി ഞങ്ങൾ കൂടി കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം എന്നാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ കുറെ കൂടി കഴിഞ്ഞ വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സെലിബ്രേഷൻ മൂഡൊക്കെ ആയിരുന്നു കാരണം വൈകിട്ട് അമ്പലത്തിൽ പോകണം പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും കാണാനൊക്കെ ആയിട്ട് അപ്പം ഇത്തവണ അതൊന്നും ഇല്ലാത്തൊരു ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു കാർത്തികളൊക്കെ ആയി പോയോ എന്നൊരു സംശയമുണ്ട് സത്യത്തിൽ ഇഡ്ഡലിയും സാമ്പാറും ഒരു കോമ്പിനേഷനാണ് പിന്നെ ഇഡ്ഡലിയുടെ കൂടെ രണ്ട് തരം ചട്നി ഇഡ്ഡലി പൊടി അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സംഭവം അങ്ങനെ നമ്മൾ ഈ രണ്ടും രണ്ടോരോ ദിവസം മാറി മാറി അങ്ങനെയൊക്കെയാണ് ചില ദിവസം പരീക്ഷിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മീനിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടില്ലല്ലോ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പോണ്ടാണിത് നമ്മളെ മറ്റേ വീഡിയോ ഇല്ലേ ആർആർ വ്ലോഗ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാനിതിൽ ഫസ്റ്റ് ഇൻട്രോല കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ടെറസിൻ്റെ മുകളിൽ മണൽച്ചാക്കുകളാണ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ മണൽച്ചാക്കുകൾ വെച്ച് രണ്ട് ടാർപ്പായൊക്കെ നല്ല പുതിയത് മേടിച്ചിട്ട് ഹോളൊന്നും പാടില്ല എന്നാണ് അല്ലെങ്കിൽ വെള്ളം പോവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതാ മീൻ കാണുന്നുണ്ടല്ലോ ചെറുതായിട്ട് അല്ലേ എയർ ബബിൾസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ട വളരെ ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ കൊണ്ടുവന്നപ്പം പക്ഷെ ഇപ്പോൾ ചെറിയതായിട്ട് വലുതായിട്ടുണ്ട് ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ഇനി ആ ശോ ഞാൻ അതിന് തീറ്റിയിട്ട് കൊടുത്തില്ല
ഇതാണ് അതിൻ്റെ തീറ്റ. ഗ്രോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീറ്റയാണ്. പക്ഷെ ഇത് ഇട്ട് കൊടുത്തിട്ട് അവരങ്ങനെ കഴിക്കുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവർ മാത്രം കേട്ടോ, ഇവർ കഴിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റാറില്ല. അവരെപ്പോഴാണ് ഇത് കഴിക്കുന്നതെന്ന് അറിയില്ല. വൈകിട്ട് വരുമ്പോഴൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ഈ നെറ്റിട്ട് വെച്ചിരിക്കുന്നത് കാക്ക വന്നിട്ട് കൊത്തിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അപ്പുറത്തെ പോണ്ടിലെ ആളുകളെ കാണിച്ചു തരാം. ഇവരെ കാണാനാണ് പാട്. വെള്ളം ഇളക്കി മറിക്കുന്നത് കണ്ടില്ലേ, അത്ര ക്ലിയർ അല്ല അല്ലേ. ഞാൻ തീറ്റി ഇട്ട് കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോണത്. ഇത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ സംവിധാനം കേട്ടോ. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ തന്നെ ബക്കറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. കാരണം ഈ പോണ്ടിന് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ടെറസിൻ്റെ മുകളിലല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലല്ലോ. എങ്കിലല്ലേ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പറ്റുന്ന രീതിയിൽ ക്വാണ്ടിറ്റിയിലൊക്കെ അല്ലേ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ പോണ്ടുകളാക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു ഫിൽട്ടറാണ് നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഞാൻ ഈ ഫിൽട്ടർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളിതങ്ങനെ കഴുകിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ആ ചെറിയ ഭാഗത്ത് കൂടെയാണ് നമ്മൾ കാർത്തിക വിളക്ക് വയ്ക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് വൈകിട്ടാകുമ്പോഴേക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിടക്കില്ലേ. പിന്നെ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആരൊന്നും വിചാരിക്കേണ്ട, നമ്മളെ വീട്ടിൽ ഇനി ഒരുപാട് വർക്കുകൾ ചെയ്യാണ്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ചുറ്റുമതിലിൻ്റെ വർക്ക് കഴിയാനുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ COVID-19 വരുന്നത്. നമുക്ക് വീട്ടിലേക്ക് സൈറ്റിലേക്ക് സാധനങ്ങൾ എത്താത്തൊരു ഏരിയയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ രണ്ട് ബൈക്കല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് വേറൊരു വണ്ടിയും കയറ്റാനായിട്ടൊരു വഴിയില്ല. അപ്പോൾ സാധനങ്ങൾ കടത്തിക്കൊണ്ട് വരണം. ഇപ്പോൾ ആളുകളെയൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ. പുറത്തെ മാത്രമല്ല അകത്തെയും നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വേറെ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട്. വീഡിയോ കണ്ടപ്പോൾ എണീറ്റ് മാറിയതാണ് കേട്ടോ കുട്ടികൾ. ഇനി എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറും തോരനൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഒരു പായസം വയ്ക്കാമെന്നൊരു പ്ലാനുണ്ട്. നമുക്ക് സേമിയ കൂടി ഇരിപ്പുണ്ട്, അപ്പോൾ പിന്നെ അതെടുത്ത് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇന്ന് നോൺ വെജൊന്നും നമ്മൾ കഴിക്കില്ല. ഇന്നത്തെ ദിവസം നോൺ വെജ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പം നോൺ വെജിൻ്റെ ഒരു പ്ലാൻ ഇന്നത്തെ ദിവസം എന്തായാലും ഉപേക്ഷിച്ചു. അതൊഴിച്ചുള്ള ഭക്ഷണങ്ങളാണ് ഇന്നത്തെ സ്പെഷ്യൽ. കിച്ചൺ കബോർഡുകളുടെ വർക്കും ഇനി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഏട്ടന് ഒരു ഒഴിവ് കിട്ടുന്നൊരു സമയത്ത് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കണം. ഞാനിവിടെ സേമിയൊക്കെ വറുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നത് കേട്ടോ. ലഞ്ചിൻ്റെ ടൈമായി കേട്ടോ. ലഞ്ചിൻ്റെ ടൈമായിട്ട് ഏട്ടനൊക്കെ കഴിക്കാൻ വന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും അതാ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ നമ്മുടെ പായസത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി ഞാനും ഫുഡ് കഴിക്കട്ടെ. നമ്മൾ സാമ്പാർ ഉപ്പേരി
പപ്പടം, അച്ചാർ, മുളക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങളുടെ ഒരു പോക്ക്. ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് കുട്ടികൾ ഇതാ വിളക്കൊക്കെ എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളത് കെട്ടി വെച്ചിരിക്കണം. ഓരോ പ്രാവശ്യം ഉപയോഗിക്കൽ കഴിയുമ്പോഴും നമ്മളതിനെ എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിക്കുകയാണ് പതിവ്. ഇപ്പോൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിത് എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ കഴുകി ഉപയോഗിക്കില്ലേ, അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. ഇത് മൺവിളക്കല്ലേ, അപ്പോൾ ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ വെള്ളത്തിൽ മുക്കി വെക്കുക. അലിഞ്ഞു പോകുന്നില്ല കേട്ടോ, വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഞങ്ങൾ എന്തായാലും ഒരു 4:30 PM ഒക്കെ ആകുന്ന സമയത്ത് നമ്മളിതെടുത്ത്, എന്തായാലും ഒരു 4:30 ആ സമയത്ത് നമ്മൾ ഇതിനെടുത്ത് മാറ്റി വയ്ക്കും. അതുവരെ ഇതിനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കില്ല, എണ്ണ ഒഴിച്ച് നമ്മൾ തിരി കത്തിക്കാനായിട്ട് ഇടുമ്പോൾ അത്ര എണ്ണയൊന്നും വലിച്ച് കുടിക്കുക അങ്ങനെ ഒന്നുമില്ല. കുറേ നേരം നമ്മൾ അതിൽ പിന്നെ ഒഴിക്കുന്ന എണ്ണയും അതൊക്കെ ആയിട്ട് നിന്ന് കുറേ നേരം കത്തും. അതാണ്, എനിക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ വീടൊക്കെ മാറി ഇവിടെ വിളക്കൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഓരോ വശങ്ങളും നമുക്ക് അറിയുന്നത്. ഇത് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം TV കാണാനൊക്കെ നിന്നും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കുട്ടികളിങ്ങനെ സൈക്കിളിൽ കളിക്കുക, അങ്ങനെ അവരുടേതായ കുറേ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. പിന്നെ നമ്മൾ കോഫി കുടിച്ചു വൈകിട്ട്. അതിനൊക്കെ ശേഷം ഒരു 5:30 5:45 ഒക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും ദീപം വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 6 മണിക്ക് നമുക്ക് വിളക്ക് വെക്കണം എന്നൊരു പ്ലാനിങ്ങിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയായിരുന്നു, പിന്നെ അവർക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അവർ ഇതിൽ വന്ന് ജോയിൻ ചെയ്തത്. അപ്പോഴേക്കും സമയമൊക്കെ ഏതാണ്ട് ആയി ആ സമയത്തോടെ എത്തി. പിന്നെ അവരും ഓരോ വീഡിയോസായിട്ട് കുട്ടികളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളിവിടെ ഇന്നത്തെ ഓരോ നടന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ വീടിൻ്റെ കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ നിറച്ച് വിളക്ക് വെക്കാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങൾ ഗ്രില്ലിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കാനായിട്ട് നിന്നത്. അപ്പോൾ വിളക്കിൽ നിന്നുള്ള നാളത്തിൻ്റെ ആ പുകയുണ്ടല്ലോ, ആ പുകയുടെ ആ ഭാഗം കൊണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി കുറച്ച് കുറവായി തോന്നുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സത്യത്തിൽ ഇത് കാണുന്ന സമയത്ത്. എന്തായാലും നോക്കാം, ഞാൻ എന്തായാലും കംപ്ലീറ്റ് എല്ലാ ഭാഗവും വിളക്ക് കത്തിച്ചതിന് ശേഷം അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ചതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഓരോ ഭാഗമായിട്ട് കത്തിച്ച് തുടങ്ങട്ടെ. ഇപ്പം തുടങ്ങിയാലാണ് കറക്റ്റ് 6:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് ആക്കണത്. അതിന് ശേഷം നമുക്കിത് ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ കാർത്തിക വിളക്ക് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ എടുക്കേണ്ട ഒരു തിരക്കിലാണ്. ഇതാണ് നമ്മുടെ കാർത്തിക വിളക്കിൻ്റെ, കണ്ടില്ലേ. ഇത് നിങ്ങൾ കുറേ നേരം കത്തും കേട്ടോ, പെട്ടെന്നൊന്നും അങ്ങനെ കെടില്ല. മോനവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്, ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ. പിന്നെ അവരുടെ ചാനലില് വീഡിയോ ഇടാൻ. ഹരേ ഹായ് പറഞ്ഞേ, ഹായ് പറ. ഞാൻ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല കേട്ടോ, ഇന്ന് കാർത്തികകളൊക്കെ ആയിട്ടൊന്നും. പക്ഷെ ഇന്ന് ഞാനൊരു ടാസ്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് എന്തായാലും ചെയ്യണം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൽ നോ എന്ന് പറയാൻ പഠിക്കുക എന്നാണ്. നോ എന്ന് പറയാൻ എന്താ പഠിക്കാൻ ഉള്ളത് അല്ലേ? പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളോട് ഒരാൾ ആവശ്യപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കുറേ പേര് ഒരു കാര്യം നമ്മളെ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ,
നമ്മുടെക്ക് പറ്റാത്തതും നമ്മളത് ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകളുടെ മുഖമോ അതല്ലെങ്കിൽ എത്ര അടുപ്പത്തിലുള്ള ആളുകളാണെന്നുള്ളതോ അതല്ലെങ്കിൽ സാഹചര്യം ഒന്നുമല്ല, നമ്മളത് നോ പറയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് നോ എന്ന് തന്നെ പറയണം. നോ എന്ന് പറയാൻ ശീലിച്ചേ പറ്റും. നമ്മുടെ ലൈഫിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ മറ്റുള്ളവരെയും ഒക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കത് പലതരത്തിലുള്ള ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ നോ എന്ന് പറയണം എന്ന് ഉള്ള അവസ്ഥകൾ നമ്മൾ നോ എന്ന് പറയാൻ തന്നെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നമുക്ക് നോ എന്ന് പറയാൻ പഠിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെ ഒരു ഓൾ എന്ന ഓപ്ഷൻ കാണും, അതുകൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ ബൈ.